നമസ്തേ. വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് പറയുന്നത് KSRTC സൈറ്റിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് PSCയുടെ സൈറ്റിലല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, CMD സൈറ്റിലാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 8/6/2022, അതായത് ഇന്നലെയാണ് ഈ ഒരു അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അപേക്ഷയ്ക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 22/6/2022, അതായത് ഈ ജൂൺ മാസം 22-ാം തീയതി രാത്രി 5 മണി വരെ നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്, CMD സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ മൊത്തം വിവരങ്ങളും ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അപേക്ഷ അങ്ങനെ അയക്കാൻ എന്നതിൻ്റെ ഡെമോയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺട്രാക്ട് ബേസിലാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് CA ICW ACCA. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നും പറയുന്നുണ്ട്, അതായത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് 30 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ശമ്പളം എന്ന് പറയുന്നത് മിനിമം 30,000 രൂപയാണ് പെർ മന്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് CMD വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ CMD വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്വിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും അടിയിലായിട്ട് പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മൾ പേര് എഴുതുക, പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ള ഈ റൈറ്റ്സിൽ ഒരു ഏരോ മാർക്കാണ്. ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേക്കൻസി വന്നിട്ടുള്ള പേര് അവിടെ സെലക്ട് ചെയ്യാൻ കാണിക്കും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നമ്മുടെ കാസ്റ്റ്, കാറ്റഗറി, അഡ്രസ്സ്, എല്ലാ വിവരങ്ങളും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും, നമ്മൾ എക്സ്പീരിയൻസിൻ്റെ സ്ഥലം, ഇപ്പോൾ അത് എത്ര കൊല്ലത്തെയായിരുന്നു, അല്ലാതെ വിവരങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ബയോഡേറ്റ, ഫോട്ടോ, സിഗ്നേച്ചർ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം നീല കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ മതി, നേരെ വന്നിട്ട് അപ്ലോഡ് ആയിക്കോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ എല്ലാതും JPG ഫോർമാറ്റിലായിരിക്കണം. അതായത് നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെയൊക്കെ സൈസാണ്. ഇപ്പോൾ ഫോട്ടോ ആണെങ്കിൽ 200 KB താഴെ ആയിരിക്കണം, അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB താഴെ ആയിരിക്കണം. പിന്നെ ബയോഡേറ്റയ്ക്ക് ആണെങ്കിൽ 3 MB വരെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഫയലുകളും JPG അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇത് ഫയല് കംപ്രസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോ അതെങ്ങനെ നമുക്ക് സൈസ് ക്രോപ്പ് ചെയ്തെടുക്കാമെന്നും അതെങ്ങനെ കംപ്രസ് ചെയ്യാം, അതെങ്ങനെ PDF ആക്കാം, PDF എങ്ങനെ മെർജ് ചെയ്യാം, എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ബയോഡേറ്റ എങ്ങനെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ ബയോഡേറ്റ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ വളരെ എളുപ്പത്തിൽ ബയോഡേറ്റ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിക്ലറേഷനോടെ ടിക് മാർക്ക് ഇട്ടിട്ട് ഈ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ളതിലേക്ക് അപേക്ഷിക്കാനായിട്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക.